എനിക്ക് റയാനെ വ്യക്തിപരമായി അറിയാനുള്ള സൗഭാഗ്യം ഉണ്ടായില്ലെങ്കിലും കഴിഞ്ഞ വർഷം അനിതയെ പരിചയപ്പെട്ടതിലൂടെ അദ്ദേഹത്തിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെക്കുറിച്ചും അറിയുകയും റയാൻ പോകുന്ന സമയത്തുള്ള അനിതയുടെ അനുഭവങ്ങളും ഞങ്ങൾ പങ്കുവെച്ചു അന്ത്യമെടുത്ത സമയം എൻ്റെ അച്ഛൻ്റെ മരണസമയത്തുള്ള സമാനമായ അനുഭവങ്ങളും ഞങ്ങൾ പങ്കുവെച്ചു അവ എനിക്ക് കയ്പ മധുരവുമായ അനുഭവമായിരുന്നെങ്കിലും ആ അവസാന നാളുകളിൽ ഞാൻ വളരെയധികം മാധുര്യം അനുഭവിച്ചു കഴിയുമെങ്കിൽ ആ മാറ്റത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാമോ അത് നല്ല സമയമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മറ്റൊരു രീതിയിൽ അതിനെ എങ്ങനെ കാണണം കാരണം അതെന്നെ ആകെ മാറ്റിമറിച്ചിരിക്കുന്നു നിങ്ങളുടെയോ അതോ മറ്റാരുടെ എൻ്റെ മാത്രമല്ല രണ്ട് കാഴ്ചപ്പാടും കാരണം അവർ കടന്നുപോയതിനു ശേഷം ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളപ്പോൾ കൂടാതെ നമ്മൾ അവരുടെ കൂടി എങ്ങനെയാണ് ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുമ്പോൾ അവരുടെ ഒരു ഭാഗമില്ലാതാകുന്നു അത് അനേകം പ്രക്രിയകളിലൂടെ കടന്നുപോകുന്നു വിഷാദം നഷ്ടം നല്ല ഓർമ്മകളെ അയവറക്കുക അങ്ങനെ പലതും അവയെല്ലാം വ്യക്തമായി പറയാനാവില്ല അതേസമയം നമ്മൾ ഭൂമിയിൽ ആദ്യമായി ജനിച്ചവരല്ല ആദ്യമായി മരിക്കാൻ പോകുന്നതും നമ്മളാവില്ല നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകുമോ എന്ന് ജനിച്ചപ്പോൾ അറിയില്ലായിരുന്നു കല്യാണം കഴിയുമെന്നോ നമുക്ക് അറിയില്ലായിരുന്നു നമുക്ക് കുട്ടികൾ ഉണ്ടാകുമെന്നോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു ഇത് ചെയ്യുമോ അത് ചെയ്യുമോ അങ്ങനെ പലതും അറിയില്ലായിരുന്നു അറിയാവുന്ന ഒരു കാര്യം ഒരു ദിവസം നമ്മൾ മരിക്കും എന്നതാണ് ശരിയല്ലേ അതെ അത് തീർച്ചയാണ് അല്ലേ ഇതൊരു സ്പഷ്ടമായ കാര്യമായിട്ട് പോലും അത് അംഗീകരിക്കാൻ നാം തയ്യാറല്ല എന്നാൽ എന്നോടാരോ ചോദിച്ചു സദ്ഗുരു പാമ്പുകൾ മരിക്കുന്നത് എങ്ങനെയാണ് അതെവിടെയാണ് കാരണം ആരെങ്കിലും കൊല്ലുമ്പോഴല്ലാതെ ജീവനില്ലാത്ത പാമ്പിനെ കാണാൻ സാധിക്കാറില്ല ഇത് ചോദിക്കുന്നത് ഉഷ്ണമേഖലയിലുള്ളവരാണെങ്കിലും നിരവധി പാമ്പുകളുള്ള കാലിഫോർണിയയിലും ഇത് പ്രസക്തമാണ് പക്ഷേ ശാന്ത ജീവികളാണവർ പുറത്തു വരാറില്ല അവയുടെ ഭൂപ്രദേശത്ത് ആരെങ്കിലും കാലു വെക്കുന്നത് വരെ ആർക്കും അവയെ കാണാൻ കഴിയില്ലെങ്കിലും അവ അവിടെ തന്നെയുണ്ട് അപ്പോൾ എവിടെയാണ് അവ ജീവൻ പിടിയുന്നത് ഇത് വളരെ അത്ഭുതകരമാണ് പ്രത്യേകിച്ച് മൂർഖന് അവയ്ക്ക് ജീവൻ പിടിയണമെന്നുള്ളപ്പോൾ മരണം വരിച്ചേ മതിയാകുന്നത് തീർച്ചയാകുമ്പോൾ അവ പിൻവാങ്ങുന്നു ഏതെങ്കിലും ഒഴിഞ്ഞയിടത്ത് പതിനെട്ടിരുപത് ദിവസം വരെ ഒന്നും ഭക്ഷിക്കാതെ ചേക്കേറുന്നു അവ ഒന്നും ഭക്ഷിക്കാതെ തന്നെ ഇരിക്കുന്നു അങ്ങനെ മരണമടയുന്നു ഒരു സമയത്ത് അനുകമ്പ തോന്നി ഇവയെ ഞാൻ താഴെ ഇറക്കുമായിരുന്നു കാരണം എനിക്കറിയാം ഇവ എവിടെയാണ് ഇരിക്കുന്നതെന്ന് എന്നിട്ട് നിർബന്ധിച്ച് തീറ്റിക്കുവാൻ ശ്രമിച്ചു നോക്കും പക്ഷെ ഏതൊരു കാരണവശാലും അവ അവ ഭക്ഷിക്കാൻ തയ്യാറാവില്ല മോചിപ്പിച്ചാൽ അവ വീണ്ടും അവിടെ തന്നെ പോയിരിക്കും എന്നിട്ട് ശാന്തമായും മരണമടയും ഞാനത് പറയുവാനുള്ള കാരണം ഒരു ഇഴജന്തുവിന് പോലും എത്ര കാലം ആ ശരീരം കൊണ്ട് നടക്കണമെന്നും എപ്പോൾ പോകണമെന്നുമുള്ള അവബോധമുണ്ട് നിങ്ങൾക്കും അതുപോലെ മറ്റെല്ലാ ജീവികൾക്കും താൻ എപ്പോൾ പ്രാണൻ വെടിയണമെന്ന് ശരീരം വിട്ടുപോകണമെന്ന അന്തർബോധമുണ്ട് ഒന്നെങ്കിൽ നാം ശരീരത്തെ തകർത്തിരിക്കുന്നു അല്ലെങ്കിൽ സാധാരണ മട്ടിൽ ജീവനാവശ്യമായ തീവ്രത നിങ്ങളുടെ ശരീരത്തിൽ ഇല്ലാതെ ആകുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ സാധാരണയായി എടുക്കരുത് പ്രാണൻ വെടിയാൻ നേരമാവുക എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിച്ച് തീരുമാനമെടുക്കുന്നത് പോലെയല്ല അത്തരത്തിലുള്ള നിശ്ചയമല്ല അത് അതങ്ങനെ തന്നെ സംഭവിക്കുന്നു ആലോചിച്ചുകൊണ്ടല്ല നിങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങൾ പലതും നിങ്ങളുടെ ചിന്തയിലൂടെ സംഭവിച്ചതല്ല അവ സംഭവിക്കുന്നു അല്ലേ അതുപോലെ ജീവൻ എപ്പോൾ പോകണമെന്ന് സ്വയം തീരുമാനിക്കുന്നു ഇവിടെയുള്ളടത്തോളം കാലം നാം സംരക്ഷിക്കണം കാരണം അതിനെ പരിലാളിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഒരിക്കൽ അത് പോയി കഴിഞ്ഞാൽ നാം ബഹുമാനിക്കണം കാരണം ആ ജീവൻ പോകാൻ തീരുമാനിച്ചു ഞാൻ ജീവൻ എന്നുദ്ദേശിക്കുന്നത് വ്യക്തിയല്ല വ്യക്തിത്വത്തെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് വ്യത്യസ്തമായ ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളുമായി നടക്കുന്ന മനുഷ്യത്വത്തെ ഞാൻ ഈ പറയുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരിക്കലും അവസാനിക്കാത്ത മനഃശാസ്ത്രപരമായ നാടകം നടത്താനാണ് ആഗ്രഹം പക്ഷേ ജീവൻ ഒരു സമയത്തിന് ശേഷം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിന് നിങ്ങൾ എന്നുമായി ശേഖരിച്ചതായ ഭൗതികരൂപത്തിൽ കുടുങ്ങിക്കിടക്കുവാൻ താല്പര്യമില്ല ഭൗതിക രൂപത്തെ അതൊരു നിശ്ചിത സമയം വരെ മാത്രമേ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതിനുശേഷം എല്ലാം നന്നായി നടക്കുകയാണെങ്കിൽ പോലും പല ജീവനുകളും പോകുന്നു നിങ്ങൾക്കിത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കാണാം യോഗികൾ എപ്പോൾ പോകണമെന്നുള്ളത് തീരുമാനിക്കുന്നു അവർ ആരോഗ്യത്തോടെയും സ്വസ്ഥതയോടെയും ഇരിക്കുമ്പോൾ അവർ ഇരിക്കുകയും മരിക്കുകയും ചെയ്യുന്നു മറ്റുള്ളവർ ചിന്തിക്കും അദ്ദേഹം ആരോഗ്യവാനായിരുന്നല്ലോ പിന്നെന്തിനു പോകണം അപ്പോൾ താങ്കൾക്ക് രോഗം വന്ന് കിടപ്പായതിനു ശേഷമാണോ മരിക്കേണ്ടത് താങ്കൾക്ക് മൂന്ന് വർഷം ആശുപത്രിയിൽ കിടന്ന് നരകിച്ചതിനു ശേഷമാണോ മരിക്കേണ്ടത് ദയവു ചെയ്ത് നിങ്ങൾ ഇത് ശ്രദ്ധയോടെ കേൾക്കണം ഇതൊരു സന്ദർഭമാണ് ഞാൻ ഒന്നിനെയും നിന്ദിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നിങ്ങൾ സൂക്ഷ്മതയോടെ കേൾക്കണം ഇത് സത്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന അവസാന കാര്യം മരണമാണെന്നുള്ളത് ഹലോ അപ്പോൾ താങ്കൾ ജീവിതത്തിൽ അവസാനമായി ചെയ്യുന്ന കാര്യമാകുമ്പോൾ അത് അനുഗ്രഹപൂർവ്വം ചെയ്യണമെന്നുള്ളത് പ്രധാനമല്ലേ അല്ലേ നിങ്ങളെല്ലാവരും ലോസ് ആഞ്ചൽസിലുള്ളവരാണ് അതുകൊണ്ട് സ്റ്റൈലിൽ തന്നെ പോകണം അല്ലേ കുറഞ്ഞത് രമ്യമായിട്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള മറ്റ് ജീവനുകളും അവരുടെ സമയം വരുമ്പോൾ ഭവ്യതയോടെ പോകാനുള്ള വഴിയൊരുക്കുക എന്നത് നമ്മളുടെ ഉത്തരവാദിത്വം നമുക്ക് ചുറ്റും നടക്കുന്ന വൈദ്യശാസ്ത്ര വ്യവസായത്തിന്റെ ബലിയാടാകാതെ ഹലോ എന്നാൽ പറയൂ ഇപ്പോൾ പോകാൻ നിൽക്കുന്ന ജീവനെ മൂന്ന് മാസം വരെ ബാഹ്യ പിന്തുണയോടെ പിടിച്ചു നിർത്താൻ എന്താവശ്യമാണുള്ളത് മൂന്ന് മാസം അതിനെ കഷ്ടപ്പാടിലും വേദനയിലും വലിച്ചു നീട്ടി അതിനർത്ഥം എന്താണ് നിങ്ങൾ ജീവിത രീതിയെക്കുറിച്ച് അജ്ഞനാണെന്നും നിങ്ങളുടെ അല്പമായ അറിവിൽ പിടിച്ചു നിൽക്കുകയും അറിവില്ലാത്ത ഒന്നിനെക്കുറിച്ച് അറിയുവാൻ താല്പര്യമില്ല എന്ന് മാത്രമാണ് വ്യക്തിയെ അറിയുക എന്നത് പ്രാധാന്യം അർഹിക്കുന്നു നമ്മൾക്ക് ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തെയും അദ്ദേഹത്തെയും എല്ലാം അറിയാം അത് വളരെ നല്ലത് അവരുടെ വ്യക്തിത്വത്തെ നമ്മൾ ആസ്വദിച്ചു പക്ഷെ അവരുടെ പ്രകൃതം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവന്റെ പ്രകൃതം മനസ്സിലാക്കിയാലേ മറ്റൊരു ജീവന്റെ പ്രകൃതം മനസ്സിലാകൂ പ്രധാനമായും നാം ചെയ്യേണ്ടത് മരണത്തെക്കുറിച്ച് സംസാരിക്കുകയോ തയ്യാറാകുകയോ വേണ്ട ഇതല്ല നാം ചെയ്യേണ്ടത് ചെയ്യേണ്ടത് എന്തെന്നാൽ ഈ ശരീരത്തിന് ഉപരിയായി നമ്മൾ ഈ വാരി കൂട്ടിയത് ഇത് ശേഖരിച്ചതാണെന്ന് എന്നോട് അംഗീകരിക്കുമല്ലോ ഈ മനസ്സിനപ്പുറവും വിചാരങ്ങളുടെ ശേഖരണം തന്നെയാണ് അറിവുകളുടെയും ഈ ശേഖരത്തിനപ്പുറം ഈ നിമിഷം ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ജീവനെ ആസ്വദിക്കാമെങ്കിൽ ജീവിതത്തിന്റെ യാതൊരു സന്ദർഭവും ബുദ്ധിമുട്ടായി തോന്നില്ല മരണം പോലും മരണം മറ്റൊരു സ്ഥിതിയല്ല മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ നിമിഷം നാം എല്ലാവരും സാവകാശം മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം അത് പൂർണ്ണമാകും അത് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു അല്ലേ ഹലോ അത് നടക്കുകയല്ലേ നമ്മൾ എല്ലാവരിലും ഈ പ്രക്രിയയെ നാം വേണമെങ്കിൽ ഞാനിപ്പോൾ ജീവിക്കുന്നു എന്ന് പറയാം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നാം എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുന്നു നാം മരിക്കുകയാണ് നാം അതിനെ കഴിവിന്റെ പരമാവധി വലിച്ചു നീട്ടുന്നു പക്ഷെ അതിനെ അതിന്റെ കൂർമ്മബുദ്ധിയിലല്ലാതെ അനുഭവത്തിലൂടെ അറിയേണ്ടത് പ്രധാനമാണ് കാരണം ഒന്നിനെ മറ്റൊന്നിനോടായി താരതമ്യം ചെയ്ത് മാത്രമേ കൂർമ്മ ബുദ്ധി പ്രവർത്തിക്കുകയുള്ളൂ അതാണതിന്റെ പ്രകൃതം രണ്ടെണ്ണത്തെ സൃഷ്ടിക്കാതെ കൂർമ്മബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ സാധിക്കില്ല അങ്ങനെ നിങ്ങൾ ജീവനും മരണവും സൃഷ്ടിച്ചു മരണമെന്നും ജീവനെന്നും ഒന്നും തന്നെയില്ല ജീവനും മരണവും ഒരേ പൊതിയിലുള്ളവരാണ് അല്ലേ ഹലോ ഇതൊരേ പൊതിയിലുള്ളവരാണ് നാം ഇപ്പോൾ ജീവിക്കുന്നുവെങ്കിലും മരിക്കുകയും ചെയ്യുന്നു എത്രമാത്രം ഭവ്യതയോടെ എന്നതാണ് ചോദ്യം നിങ്ങൾ ഈ നിമിഷം പൂർണ്ണ കൃപയോടെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ നിമിഷവും തന്നെ ജീവിക്കും ഇവ വ്യത്യസ്തമായ നിമിഷങ്ങളല്ല ഒരേ സമയം തന്നെയാണ് യോഗശാസ്ത്രത്തിൽ പറയുന്നത് ഉച്ഛാസത്തിൽ നിങ്ങൾ ജനിക്കുകയും വിശ്വാസത്തിൽ മരിക്കുകയും ചെയ്യുന്നു എന്നാണ് നിങ്ങൾ ജനിച്ച സമയം പൈതലായിരുന്നപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്തത് ഉച്ഛിച്ചു എന്നതാണ് അല്ലേ അവസാനമായി നിങ്ങൾ ചെയ്യുന്നത് എന്തായിരിക്കും എന്നാണ് നിങ്ങളുടെ വിചാരം നിശ്വാസം അല്ലേ നിങ്ങൾ ഇരിക്കുന്ന ഈ ഒരു നിമിഷം ഉച്ഛ്വാസം നിശ്വാസം ഉച്ഛ്വാസം നിശ്വാസം ഉച്ഛാസം നിശ്വാസം അടുത്ത വിശ്വാസം നടന്നില്ലെങ്കിൽ പെട്ടെന്ന് ഒരു വലിയ മനുഷ്യൻ പോയി ആണോ അല്ലയോ അത്രയ്ക്കും ലോലമായതാണത് നിങ്ങളിത് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓരോ നിമിഷവും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പോയതായ വിശ്വാസം തിരിച്ചു വന്നില്ലെങ്കിൽ കാണുന്നയാൾ മരിച്ചു മനുഷ്യനാൽ എന്തെല്ലാം സാധ്യമാണ് അതേസമയം എത്ര ലോലവുമാണ് അപ്പോഴാണ് നിങ്ങളുടെ യോയോ കളി നിങ്ങൾക്കതിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ദൂരെ പോകും പക്ഷേ ഇപ്പോൾ അങ്ങനെ തോന്നുന്നില്ല ഞാൻ യഥാർത്ഥമാണ് ഇന്നും ഞാൻ മരിക്കാൻ പോകുന്നില്ല നമുക്ക് മുമ്പേയുള്ള പലരും അങ്ങനെ ചിന്തിച്ചു മൃത്യുവസ്ഥ എന്നത് അടിസ്ഥാനപരമായ നമ്മുടെ നിലനിൽപ്പിന്റെ വാസ്തവമാണെന്നുള്ളത് നാം മനസ്സിലാക്കണം അതിനോട് നമ്മൾ രമ്യതയിൽ എത്തിയില്ലെങ്കിൽ ജീവന്റെ യാതൊരു കാഴ്ചപ്പാടും നമ്മൾ അറിയുന്നില്ല സത്യത്തിൽ നാടകം മാത്രമേ അറിയുന്നുള്ളൂ നിലനിൽപ്പിന്റെ അടിസ്ഥാന വാസ്തവമാണിത് മൃത്യുവസ്ഥ ിച്ചപ്പോൾ തന്നെ പരസ്യമായിട്ടുള്ളതാണ് നാം മരിക്കുമെന്നത് അല്ലേ എത്ര കാലം എന്നൊരു ചോദ്യമേ ഉള്ളൂ ദീർഘായനായി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഇവിടെ വന്നതിന് വളരെ നന്ദി